ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതണ്ട ഒരു എഗ് ലാവയാണ്. ആ, ഒരു തരം പുൽസൈ എന്നൊക്കെ പറയാം. എഗ് ലാവ എന്നാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന പേര് കേട്ടോ. ഇതിന് വളരെ സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല, അടിപൊളിയാണ്, ഒരു പ്രത്യേക തരം സെറ്റപ്പാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഓക്കെ, ലാബ് ഒഴുകണ പോലെയില്ലേ സംഭവം, പൊളിയാണ്ട, അടിപൊളിയാണ്. അപ്പോൾ തുടങ്ങാം. ദേ, ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉണ്ണി സെപ്പറേറ്റാക്കി, അതിൻ്റെ മഞ്ഞക്കരും ഇല്ലേ, ഉണ്ണി എന്നും പറയും മഞ്ഞക്കരും എന്നും പറയും, രണ്ടും സെപ്പറേറ്റാക്കി, വെള്ളയും സെപ്പറേറ്റാക്കി. അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണേ വെള്ളം. ഓക്കെ, ഉണ്ണി സെപ്പറേറ്റാക്കി വേറൊരു പ്ലേറ്റിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അല്ല ഇതുപോലെ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അതങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ എടുത്ത് നോക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒന്ന് തുടച്ചു കൊടുക്കണം. അതിൽ ഒരു ചെറിയ തുണി എന്തെങ്കിലും കൊണ്ട് എണ്ണ ഇങ്ങനെ പതിക്കുക, ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. ഒക്കെ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വന്ന് നിന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ അടിച്ചു വെച്ച ആ വെള്ളയില്ലേ അതങ്ങനെ ഇതിലേക്ക് ഒഴിക്കാം. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും ആയതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. ഇപ്പോൾ ചുറ്റിച്ചെടുക്കണം നൈസായിട്ട്. അപ്പോൾ അവിടെയൊക്കെ പോകണേ, അപ്പോൾ ഒന്ന് ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനൊന്ന് ചുറ്റിച്ചെടുക്കട്ടെ കേട്ടോ. ഒന്ന് ചുറ്റിച്ചെടുക്കട്ടെ. ഓക്കെ, ഞാൻ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇതിടണം. നമ്മുടെ എന്താണ് കുരുമുളക് പൊടിയില്ലേ, കുരുമുളക് പൊടിയും ഉപ്പും അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഒക്കെ ഒന്ന് റെഡിയാക്കുക. ഓക്കെ, ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, കുരുമുളക് ഇട്ടു, ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ സാധനം, മെയിൻ സാധനം ഇതിൻ്റെ അകത്തേക്ക് വെക്കുന്നത്. എൻ്റെ മഞ്ഞക്കരും എടുത്ത് നടുക്കോട്ട് വെക്കുക, എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മടക്കി മടക്കി കൊടുക്കുക. വേണ്ടാ, അപ്പുറത്തൊന്നും മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡും കൂടിയാണ് മടക്കി വെക്കുക. ഓക്കെ, പിന്നെ ഈ സമയമൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ മഞ്ഞക്കരു ഇടുന്നതിനൊക്കെ മുന്നേ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഞാൻ മറച്ച് വെച്ചിട്ടാണേ, ഇത് മറച്ച് വെച്ചൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കണം. ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ മറച്ചും തിരിച്ചിരുന്ന് ഇട്ട് കൊടുത്താൽ മതി, അപ്പോഴേക്കും സംഭവം റെഡിയാവും. സംഭവം ഉണ്ടോ? സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുക്കണം കേട്ടോ. അതെ, കണ്ട സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിക്കൊരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് സ്പൂണെടുത്ത് മുമ്പ് കണ്ടില്ലേ ഫസ്റ്റ് വീഡിയോ കണ്ടില്ലേ അതുപോലെ അങ്ങനെ റെഡിയാക്കാണ്ട് കഴിക്കാം. പിന്നെ വലിയ ആർഭാട ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട, കാരണം അറിയാമല്ലോ ഒരു ബുൾസൈഡ് ടേസ്റ്റ് സെയിം അത് തന്നെ വരുള്ളൂ. വലിയ ആർഭാട ഉള്ള ടേസ്റ്റ് ഒന്നും ഇല്ല, ബുൾസൈഡ മുട്ട ബുൾസൈഡ് അടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്താണോ അത് തന്നെ. പിന്നെ ഇത്തിരി ഭംഗിയിലായി കിട്ടുന്നില്ല കണ്ട, ഈ ലാവ പോലെ ഒഴുകണതായി കാണുമ്പോഴേക്കും ഒരു ഭംഗിയല്ലേ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.